തെരഞ്ഞെടുപ്പിന് മുൻപേ സംസ്ഥാനത്ത് UDF തരംഗം എന്നതായിരുന്നു പത്രമുത്തശ്ശിയായ മനോരമയുടെ വാദം. അവരുടെ സർവേ റിപ്പോർട്ടുകളിലെല്ലാം UDFന് 20-20 എന്ന അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മനോരമ പ്ലേറ്റ് മാറ്റി. ഇപ്പോൾ സംസ്ഥാനത്ത് UDF തരംഗം ഇല്ല എന്നാണ് മനോരമയുടെ വാദം. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതാകട്ടെ മലയാളത്തിലല്ല, മനോരമയുടെ ഇംഗ്ലീഷ് വെബ്സൈറ്റായ ഓൺ മനോരമയിലാണ് ഇത്തരത്തിലൊരു കുറിപ്പ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ആദ്യഘട്ടത്തിൽ മനോരമ പറഞ്ഞു വന്നിരുന്നത് കേരളത്തിൽ ശക്തമായ UDF കോൺഗ്രസ് തരംഗം നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ പ്രതിഫലിക്കപ്പെടും എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാകട്ടെ മനോരമ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. സിറ്റുവേഷൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. UDF കേന്ദ്രങ്ങളിലടക്കം ശക്തമായ കുറവ് അനുഭവപ്പെട്ടതോടെ മനോരമ വേഗത്തിൽ പ്ലേറ്റ് മറിക്കുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആദ്യം മുൻപേ മുതൽ UDFനുണ്ടായിരുന്ന തരംഗം ഇടയില്ല എന്നുള്ള മറ്റ് സർവേകളെ സത്യസന്ധമായി മാറുന്നത്. മനോരമ നടത്തിയത് ഒരു സ്പോൺസേർഡ് സർവേ ആണെന്നടക്കമുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാണ്. ഇടത് സഹയാത്രികനായ സുധീർ ഇബ്രാഹിം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതോടെ കൂടുതൽ വൈറലായത്. മലയാള മനോരമ പോളിംഗിന് ശേഷം മലയാളത്തിൽ എഴുതാതെ ഇംഗ്ലീഷിൽ എഴുതിയത് ഈ പറയുന്ന കാര്യങ്ങളാണ്. വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും വച്ച് പുലർത്തിയിരുന്ന കോൺഗ്രസും UDFും പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്നാണ് കരുതുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള തരംഗമുണ്ടെന്ന് പ്രചരിപ്പിച്ച മനോരമ ഇപ്പോൾ പറയുകയാണ് അങ്ങനെയൊരു തരംഗം നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്, 20 സീറ്റിലും തങ്ങൾ വിജയിക്കുമെന്ന് കരുതിയ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കെടുന്നതായി പോളിംഗിൻ്റെ ശതമാനത്തിലുണ്ടായ കുറവിനെ മുൻനിർത്തി മനോരമ പറയുന്നു. വീണ്ടും ആദ്യം പറഞ്ഞ സർവേക്കെതിരെയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രചരിക്കും അല്ലെങ്കിൽ വല്ലാതെ ഇലക്ഷനിൽ പ്രതിഫലിക്കും എന്ന് പറഞ്ഞ മനോരമ വീണ്ടും അത് വിഴുങ്ങിയിരിക്കുന്നു. ഇതാകട്ടെ മലയാളികൾ വായിക്കാറില്ലാത്ത മലയാള മനോരമയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് പതിപ്പിലാണ് ഈ കാര്യങ്ങൾ നികത്തിയത്. ഈ വാർത്തയ്ക്കും റിപ്പോർട്ടിനും കീഴിൽ വലിയ തോതിലുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതെന്താടാവേ ഇങ്ങനെ, ഇങ്ങനെയും മനം മാറാൻ കഴിയുമോ? അപ്പോൾ പറയുന്നത് സ്വാതന്ത്ര്യസമര കാലം മുതൽ മലയാള മനോരമയുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങൾ അപ്രോച്ചിനെ നമ്മളാരും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുകയും പെട്ടിയിൽ വോട്ടുകളാകുകയും ചെയ്തു. ഏതായാലും ജൂൺ മാസം വരെ കാത്തിരുന്നേ മതിയാകൂ. ഇത് വരുന്നതോടുകൂടി നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാകുന്ന ഉറപ്പാണ്. ഏതായാലും LDF കേന്ദ്രങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ്.